ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്ക്. ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എന്താണ് നടക്കുന്നത്? ഒരാളിതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിന്റെ മുമ്പിലിരിക്കുകയല്ലേ, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്? അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ ഈ വീഡിയോയിൽ നിന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചത്. പക്ഷെ നമ്മുടെ മുക്കിന് മാത്രം എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. മനസ്സിലായതല്ല, മനസ്സിലാകാനായിട്ടല്ല, മനസ്സിലായിട്ടും മനസ്സിലായാലും നടിക്കുന്നതാണ്. കരിക്കുടിയുമായിട്ട് ഒരാൾ പുള്ളിക്കാരൻ്റെ കൊല്ലാൻ ചെന്നത് പോലും, അത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു വാഹനത്തിന് നേരെ ഒരു കരിങ്കുടിയുമായിട്ട് എങ്ങനെ അയാളെ കൊല്ലാൻ ചെല്ലും? എന്നിട്ടും DYFI അയാളെ പിടിച്ചു മാറ്റിയതേ ഉള്ളൂ, പിടിച്ച് സൈഡിലോട്ട് മാറ്റിയതേ ഉള്ളൂ, പുള്ളിക്കാരൻ്റെ ജീവൻ രക്ഷിച്ചാണ്. ആ വീഡിയോ തന്നെ നമുക്ക് കാണാം, ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും എല്ലാം ആ ഒരു പയ്യനെ അടിക്കുന്നതും ഇടിക്കുന്നതും എല്ലാം നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ മുക്കിൻ്റെ കണ്ണിൽ മാത്രം ആ സമയത്ത് ഇരുട്ട് കയറിപ്പോയി. ഇരുട്ട് കയറും എന്താണെന്ന് വെച്ചാൽ ഇത്രയും രൂപ മുടക്കിയുള്ള യാത്രയല്ലേ, വേറെ ഇരുട്ടല്ലേ കയറുന്നത്.